ഇന്ന് നിങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത 6 മാസക്കാലം എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ധാരാളം എക്സ്പെൻസുകളുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം, റെന്റ്, മെഡിക്കൽ ബില്ലുകൾ, ഇൻഷുറൻസ് പ്രീമിയം, അതേപോലെ തന്നെ 6 മാസക്കാലം ഒന്നും കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ, വല്ലതും കഴിക്കണ്ടേ, അതിനുള്ള എക്സ്പെൻസ്. ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? വേണ്ട, ഒരു ആക്സിഡന്റ് സംഭവിച്ചു, 6 മാസക്കാലം എങ്ങനെ മുന്നോട്ട് പോകും? അതേപോലെ തന്നെ ഈ മെഡിക്കൽ ബില്ലുകൾ എങ്ങനെ സെറ്റിൽ ചെയ്യും? എങ്ങനെയാണ് പ്ലാൻ? അതായത്, ഇന്ത്യയിൽ 75% ആൾക്കാർക്കും എമർജൻസി ഫണ്ട് എന്ന ഒരു സാധനം ഇല്ല. വെറും 25% പേർക്ക് മാത്രമാണ് എമർജൻസി ഫണ്ട് ഉള്ളത് എന്നാണ് കണക്കുകൾ പറയുന്നത്. അതേപോലെ തന്നെ എമർജൻസി ഫണ്ടായിട്ട് ഭൂരിപക്ഷം ആൾക്കാർ കണ്ടിരിക്കുന്നത് ഹയർ ഇൻട്രസ്റ്റ് ലോണുകൾ, പേഴ്സണൽ ലോണുകൾ മുതലായവ, ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, അതും പറ്റിയില്ലെങ്കിൽ രക്ഷിതാക്കൾ. ഇതാണ് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എന്താണ് എമർജൻസി ഫണ്ട്, എത്ര രൂപ വരെ സ്വരൂപിക്കണം, അത് എവിടെ നിക്ഷേപിക്കണം, ആരൊക്കെ അത് സൂക്ഷിക്കണം. ഇന്നത്തെ വീഡിയോയിലൂടെ കംപ്ലീറ്റ് ആയി നമുക്ക് ഡിസ്കസ് ചെയ്യാം. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലെയുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പം നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യം തന്നെ എമർജൻസി ഫണ്ട് എന്താ നോക്കാം. അപ്രതീക്ഷിതമായി വരുന്ന ആഘാതങ്ങളിൽ നിന്ന് സാമ്പത്തികപരമായി നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് എമർജൻസി ഫണ്ട് നമ്മൾ സൂക്ഷിക്കണമെന്ന് പറയുന്നത്. എന്താണ് അപ്രതീക്ഷിതമായി വരുന്ന ആഘാതം? ഇന്ന് ടെക്നോളജി വളരെയധികം അപ്ഡേറ്റ് ആകുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാധാരണക്കാരായ ആൾക്കാർ മുതൽ വലിയ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവരുടെ കാര്യം പോലും വളരെയധികം കഷ്ടമാണ്. എപ്പോഴാണ് തൊഴിൽ നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ കണ്ടറിയണം. അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ കോവിഡ് പോലുള്ള മഹാമാരികൾ വന്നു കഴിഞ്ഞാൽ തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും വീട്ടിലിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആക്സിഡൻറ്റ്. ഇതേപോലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തണമെങ്കിൽ നമ്മളുടെ കയ്യിൽ ഒരു എമർജൻസി ഫണ്ടായിട്ട് ഒരു നിശ്ചിത തുക വേണം. ഇല്ലെങ്കിലോ ഉയർന്ന പലിശയിലുള്ള ലോണുകൾ നമ്മൾ എടുക്കേണ്ടി വരും, പേഴ്സണൽ ലോണും മറ്റൊക്കെ ആയിട്ട്. ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകളിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിലോ ബാക്കിയുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വരും. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് പോകേണ്ട തുക നമ്മളത് തടയുകയും നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യും. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ അത് സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മളെല്ലാവരും എമർജൻസി ഫണ്ട് എന്ന് പറയുന്നൊരു എമൗണ്ട് നമ്മൾ സൂക്ഷിക്കണം. അടുത്തതായി എമർജൻസി ഫണ്ടായിട്ട് എത്ര രൂപ നമ്മൾ സൂക്ഷിക്കണം എന്നതാണ്. ആദ്യം നമ്മൾ നോക്കേണ്ടത് നമുക്ക് വരുന്ന 1 മാസത്തെ ചെലവാണ്. അതായത് ഇൻഷുറൻസ് പ്രീമിയം, വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം, ഇതിനുള്ള ചെലവുകൾ, മെഡിക്കലുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം. ഈ 6 മാസക്കാലം നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ 1 മാസം നമുക്ക് ഫുഡിന് വേണ്ടി മാത്രമായിട്ട് എത്ര രൂപ വരുന്നുണ്ട്, ഇവയെല്ലാം കൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഒഴിവാക്കാൻ പറ്റാത്ത ചെലവെല്ലാം 1 മാസം നമുക്ക് എത്ര രൂപ വരുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. അതിനുശേഷം നമ്മൾ 6 മാസക്കാലയളവിലേക്കാണ് ഇത് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ 20,000 രൂപയാണ് ഒഴിവാക്കാൻ പറ്റാത്ത ചെലവെങ്കിൽ 20,000 × 6 12 മാസമാണെങ്കിൽ 20,000 × 12 ഈ എമൗണ്ട് എടുത്ത് ഒരു കാരണവശാലും സൊമാറ്റോനും സ്വിഗ്ഗിനും ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ ആമസോണിൽ പുതിയൊരു സെയിൽസ് നടക്കുന്നുണ്ട്, അതിൽ പുതിയൊരു ഫോണുണ്ട്, വളരെ ഡിസ്കൗണ്ടിൽ കിട്ടുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ഈ എമൗണ്ട് എടുത്ത് ചിലവഴിക്കരുത്. അങ്ങനെ ചിലവഴിക്കുകയാണെങ്കിൽ മുട്ടിലെ ചേരട്ട തല്ലിപ്പൊളിക്കണം. കാരണം ഇത് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫണ്ടാണ് എമർജൻസി ഫണ്ട് എന്നത്. 75% പേർക്കും ഇന്ത്യയിൽ അതില്ല എന്നതാണ് വാസ്തവം. അടുത്തതായി ഈ ഫണ്ട് ആരൊക്കെ സൂക്ഷിക്കണം എന്നൊരു ചോദ്യമാണ്. എല്ലാവരും തന്നെ സൂക്ഷിക്കണം. അതായത് ആർക്കൊക്കെ എന്തൊക്കെ എപ്പോഴൊക്കെ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയയും ഇല്ല. അതുകൊണ്ട് നിർബന്ധമായും എല്ലാവരും ഇത് സൂക്ഷിക്കണം. അത് റിസ്ക് കുറഞ്ഞ രീതിയിൽ സേവ് ചെയ്യുകയും വേണം. എവിടെയൊക്കെ? നമ്മൾ 6 മാസത്തെ അല്ലെങ്കിൽ 12 മാസത്തെ ഒരു എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എമർജൻസി ഫണ്ടായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. ഇത് എവിടെയൊക്കെ സൂക്ഷിക്കണം? 10% എമൗണ്ട് എന്ന് പറയുന്നത് അത് നമ്മളുടെ ക്യാഷ് ആയിട്ട് നമ്മളുടെ കൈ വേണം. പേഴ്സി വേണം എന്നല്ല പറയുന്നത്, മറിച്ച് അലമാരിയിലോ വീട്ടിലോ സംതിങ് എവിടെയാണെങ്കിലും 10% എമൗണ്ട് ക്യാഷാക്കി നമ്മുടെ കയ്യിൽ വേണം. ലിക്വിഡ് ക്യാഷ് ആയിട്ട് നമ്മുടെ കൈ വെക്കണം. അടുത്തതായിട്ട് ബാലൻസ് വരുന്ന 20% എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വേണം. FD ആയിട്ടല്ല ഇടേണ്ടത്, ബാങ്ക് അക്കൗണ്ടിൽ വേണം. എന്നാൽ ആ ബാങ്ക് അക്കൗണ്ട് ഒരു കാരണവശാലും UPIയുമായിട്ട് കണക്ട് ചെയ്യാനോ അതിൻ്റെ ATM കാർഡ് നമ്മൾ കൊണ്ടു നടക്കാനോ പാടില്ല. കാരണം ATM കാർഡ് ത്രൂ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ പലപ്പോഴും ATM കാർഡ് മുഖേന വിഡ്രോ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്.
അതേപോലെ തന്നെ നമ്മൾ യു പി ഐയുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് യു പി ഐ വഴി ആ ക്യാഷ് നമ്മൾ സ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് യു പി ഐയായിട്ട് കണക്ട് ചെയ്യരുത്, എ ടി എം കാർഡ് കയ്യിൽ കൊണ്ട് നടക്കരുത്. അങ്ങനത്തെ ഒരു ബാങ്ക് അക്കൗണ്ടിലായിരിക്കണം നമ്മുടെ എമർജൻസി ഫണ്ടിൻ്റെ 20% എമൗണ്ട് വേണ്ടത്. ബാക്കി വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ലിക്വിഡ് ഫണ്ട്, മ്യൂച്വൽ ഫണ്ടിലെ ലിക്വിഡ് ഫണ്ടിലോട്ട് പോകണം. ലിക്വിഡ് ഫണ്ടിലോട്ട് പോകുന്നതിൻ്റെ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാം വളരെ എളുപ്പത്തിൽ. 24-48 മണിക്കൂറിനുള്ളിൽ ഈ എമൗണ്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലോട്ട് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. മറ്റ് മ്യൂച്വൽ ഫണ്ടുകളെ അപേക്ഷിച്ച് നഷ്ടസാധ്യത കുറവാണ്, റിസ്ക് താരതമ്യേന കുറവാണ്. ബാക്കിയുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അടുത്തത്, പല വ്യക്തികളും അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിനുള്ള എമൗണ്ട് പലപ്പോഴും സ്വരുക്കൂട്ടാൻ സാധിക്കുന്നില്ല എന്നതാണ്. അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടുന്ന സാലറി വളരെയധികം ചെറുതാണ്, അതുകൊണ്ട് എമർജൻസി ഫണ്ടായിട്ട് ഒന്നും തന്നെ സേവ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ്. ഇത് നിങ്ങളുടെ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ്. ഇവിടെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് ഒരു ഹാബിറ്റാണ്. അതായത് 1000 രൂപയിൽ നിന്ന് നിങ്ങൾക്ക് 10 രൂപ മാറ്റിവെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു എമൗണ്ടാണ്. ആ ശീലം നിങ്ങൾക്ക് വളരെ ഉയർന്ന ഉയർന്ന സംഖ്യകൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ഉയർന്ന തുക നിങ്ങൾക്ക് മാറ്റിവെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു ഹാബിറ്റാണ്, സേവിങ്ങിൻ്റെ ഒരു ഹാബിറ്റ്. അപ്പോൾ ഇതുവരെയായിട്ടും നിങ്ങൾക്ക് എമർജൻസി ഫണ്ട് ഇല്ല എങ്കിൽ ആദ്യം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് പോസ് ചെയ്യണം. ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഹാബിറ്റ് നിങ്ങൾ പോസ് ചെയ്യണം. ഡേ ട്രേഡിന് വേണ്ടി, സ്റ്റോക്സിലോട്ട്, ക്രിപ്റ്റോയിലൊക്കെ വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, പോസ് ചെയ്യുക. നിങ്ങൾക്ക് ആദ്യം ഇൻവെസ്റ്റ്മെൻ്റ് അല്ല വേണ്ടത്, മറിച്ച് എമർജൻസി ഫണ്ടാണ് വേണ്ടത്. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ എമർജൻസി ഫണ്ടിലോട്ട് ഫണ്ട് ഇടുക. രണ്ടാമത്തേത്, നിങ്ങൾക്ക് പേഴ്സണൽ എക്സ്പെൻസുകൾ ഉണ്ടാകും. പേഴ്സണൽ എക്സ്പെൻസുകൾ, അതായത് നിങ്ങൾക്ക് പുതിയൊരു ഫോൺ നിങ്ങൾക്ക് കണ്ടു, നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ ഡ്രസ്സുകൾ, ഇങ്ങനെയുള്ള ധാരാളം പേഴ്സണൽ എക്സ്പെൻസുകൾ ഉണ്ടാകും. സ്റ്റോപ്പ് ചെയ്യുക, ഫണ്ട് എങ്ങോട്ട് മാറ്റണം, എമർജൻസി ഫണ്ടിലോട്ട് മാറ്റുക. മൂന്നാമത്തേത്, നിങ്ങൾ ജോലിയിൽ നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ബോണസുകൾ കാര്യങ്ങളും കിട്ടും. ഈ എമൗണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കരുത്, മറിച്ച് ഈ എമൗണ്ട് എന്ത് ചെയ്യണം, എമർജൻസി ഫണ്ടിലോട്ട് ഇടുക. ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി ഒരു എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇങ്ങനെ ഇട്ടാൽ മാത്രം പോരാ, കൃത്യമായി മോണിറ്റർ ചെയ്യുകയും കാലാകാലങ്ങളിലായിട്ട് ഇതിൻ്റെ എമൗണ്ട് കൂട്ടിക്കൂട്ടിയും കൊണ്ടുവരണം. കാരണം നിങ്ങൾ നോർമലി എത്ര എമൗണ്ടാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് പോയി കഴിഞ്ഞാൽ ഒന്ന് മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ ഉണ്ട്, അതേപോലെ തന്നെ മരുന്നുകൾക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ വില കൂടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എമൗണ്ട് ഇവിടെ കൂട്ടിക്കൂട്ടി വന്നില്ലെങ്കിൽ പണി പാളും. അതിൽ നിന്നും പണി പാളാതെ ഇരിക്കണമെങ്കിൽ കൃത്യമായി മോണിറ്റർ ചെയ്യുകയും കാലത്തിനനുസരിച്ച് തന്നെ എമൗണ്ട് കൂട്ടിക്കൂട്ടി കൊണ്ടുവരേണ്ടതും അത്യാവശ്യമാണ്. ഇങ്ങനെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു മികച്ച ഒരു എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യാനും അത് മുന്നോട്ട് പോകാനും നിങ്ങളുടെ അടിയന്തര ഘട്ടങ്ങളിൽ അത് ഉപയോഗിക്കാനും സാധിക്കും. ഈ എമൗണ്ട് അനാവശ്യ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാനും പാടില്ല. അപ്പോൾ ഈ അറിവ് വളരെയധികം ഉപകാരമായെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോ വിവരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. ഇതേപോലുള്ള അറിവുകൾക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പേജുകളൊന്ന് ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.